നമസ്കാരം. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെപി നദ്ദ നാളെ കേരളത്തിൽ എത്തുന്നു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി നാളെ തിരുവനന്തപുരത്തും മറ്റന്നാൾ തൃശൂരും പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. അദ്ദേഹം വരുന്നത് വെറുതെയൊന്നുമല്ല. ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് എത്തുന്നത് ചുമ്മാതെയല്ല. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെപി നദ്ദയോട് തനിക്കൊന്നും പറയാനില്ല, നദ്ദ ആരാണ് എന്നൊക്കെ നമ്മുടെ യുവരാജകുമാരൻ രാഹുൽ ഗാന്ധി ചോദിച്ചത് ഓർമ്മയില്ലേ? വയനാട് എം പി ആയി രാഹുൽ ഗാന്ധി ഇവിടെ വരുന്നത് എന്തിനാണ്? പൊറോട്ട തിന്നാനും അല്ലെങ്കിൽ പഴംപൊരി തിന്നാനും ചായക്കടയിൽ കയറി ചായ കുടിക്കാനും പിന്നെ തമിഴ്നാട്ടിൽ പോകുന്നത് അവിടുത്തെ ഭക്ഷണം പാചകം ചെയ്യുന്ന യൂട്യൂബർമാരെ കാണാനും തൈര് എന്ന് പറയാനും ഒക്കെയാണ് വരുന്നത്. വെങ്കായം തൈര് എന്നൊക്കെ പറയാനാണ് വരുന്നത്. ഇതൊന്നുമല്ല രാഷ്ട്രീയം എന്നുള്ളത് ജെ പി നദ്ദാജിയെ കണ്ടാൽ പഠിക്കാൻ സാധിക്കും. ഒന്നുമില്ല, എ ബി വി പിയിൽ നിന്ന് തുടങ്ങി, ബാലഗോകുലത്തിൽ നിന്ന് തുടങ്ങി എ ബി വി പിയിലൂടെ, അതുപോലെ യുവമോർച്ചയിലൂടെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് പടിപടിയായി ഉയർന്ന നദ്ദാജിയുടെ നേതൃമികവ് എന്താണ് എന്ന് ഇന്ന് ഇന്ത്യയിലേക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇതിനു മുൻപുണ്ടായിരുന്ന ഇന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതിനുശേഷം എത്തിയ നദ്ദാജി, ജെ പി നദ്ദാജി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് ഉദാഹരണമൊന്നും വേണ്ട. നിങ്ങൾക്ക് ബി ജെ പിയുടെ ഇന്ത്യയിലെ അവസ്ഥ നോക്കിയാൽ മനസ്സിലാകും കോൺഗ്രസ്സുകാരെ. നദ്ദാജി കേരളത്തിൽ വരുന്നത്, ജെ പി നദ്ദ കേരളത്തിൽ വരുന്നത് വെറുതെയൊന്നുമല്ല. അതിൽ കാര്യങ്ങളുണ്ട്. കേരളത്തിലെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. എന്തായാലും നദ്ദാജി വന്നു കഴിഞ്ഞാൽ അത് കളിയൊക്കെ അങ്ങ് കാര്യമാകും. ഇവിടെ പലതും സംഭവിക്കും. ഇലക്ഷന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അതിൻ്റെ ചർച്ചകൾക്കും മറ്റു കാര്യങ്ങൾക്കുമായി തന്നെയാണ് അദ്ദേഹം വരുന്നത്. കേരളം എന്നുള്ളത് ഇന്ത്യയുടെ ഭാഗമാണല്ലോ. അല്ലാതെ ഇലക്ഷൻ എടുക്കുമ്പോൾ കേരളത്തിലേക്ക് വരുന്നു എന്നൊന്നും പറഞ്ഞ് കൊതിക്കറിവ് കാട്ടിയിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് പറയാനുള്ളത്. എന്തായാലും ബി ജെ പിയുടെ മിഷൻ കേരളയ്ക്ക് ഇപ്പോൾ തുടക്കമായിക്കൊണ്ട്, തുടക്കം ഇട്ടുകൊണ്ടാണ് ജെ പി നദ്ദ നാളെ കേരളത്തിൽ എത്തുന്നത്. വിവിധ സാമൂഹ്യ സാമുദായിക സംഘടനാ നേതാക്കളെയൊക്കെ തന്നെ അദ്ദേഹം കാണും എന്ന റിപ്പോർട്ടുണ്ട്. വൈകുന്നേരം, നാളെ വൈകുന്നേരം ഇവിടെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനവുമുണ്ട്. ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ രണ്ട് ദിവസത്തെ സന്ദർശനം സംസ്ഥാനത്ത് ബി ജെ പിയിലും എൻ ഡി എയിലുമൊക്കെ വലിയ പ്രവർത്തകരിലും നേതാക്കളിലുമൊക്കെ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, വലിയ ഉത്സാഹമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, തുടർ ചർച്ചകൾ, കൂടിക്കാഴ്ചകൾ ഒക്കെ തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയ ശാക്തിക ചേരികളിൽ മാറ്റം വരുത്തും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിലെ പ്രധാന അജണ്ട വിവിധ സാമൂഹ്യ സാമുദായിക മത സംഘടനാ നേതാക്കളെ കാണുകയും അവരുമായി ചർച്ച നടത്തുകയുമാണ്. സാമുദായിക നേതാക്കളുമായി തൃശ്ശൂരിലും രാഷ്ട്രീയ നേതാക്കളുമായി തിരുവനന്തപുരത്തുമാണ് ജെ പി നദ്ദ കൂടിക്കാഴ്ച നടത്തുന്നത്. വിവിധ ക്രൈസ്തവ സഭകൾക്കൊപ്പം എൻ എസ് എസ്, എസ് എൻ ഡി പി, മറ്റ് സാമുദായിക സംഘടനകൾ, ധീവര സഭ, മുസ്ലിം സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ എന്നിവരുമായൊക്കെ ജെ പി നദ്ദ ചർച്ചകൾ നടത്തും. തൃശൂർ കാസിനോ ഹോട്ടലിലാണ് മറ്റന്നാൾ ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. എല്ലാവരെയും ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനായി എല്ലാ സാമുദായിക നേതാക്കളെയും ഈ ഹോട്ടലിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം അറിയിച്ചു. ക്രൈസ്തവ സഭാ നേതൃത്വം ബി ജെ പിയോട് അടുക്കുന്നത് സംസ്ഥാനത്തിന് വലിയ രാഷ്ട്രീയ പരിവർത്തനത്തിന് കാരണമാകും എന്ന റിപ്പോർട്ടുണ്ട്. കാരണം അവർ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, UDFO LDFO ഒന്നും ഇത് ക്രൈസ്തവ സഭകൾ ഇവരുടെയൊന്നും വോട്ട് ബാങ്കാണ് എന്ന് സങ്കല്പിക്കേണ്ട എന്ന് തൃശൂർ അതിരൂപതയുടെ മുഖപ്രസംഗം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അത് ബി ജെ പിയോട് ഇവർ അടുക്കുന്നു എന്ന സൂചനയാണ് ഇതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ബി ജെ പിയുടെ അകൽച്ചയില്ലെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് സമയത്തും എന്ത് ആശയവിനിമയത്തിനും എന്ത് ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറാണ് എന്നും കർദിനാൾ പറഞ്ഞു. യാക്കോബായ ഓർത്തഡോക്സ് സഭാ നേതൃത്വങ്ങളും ആയിട്ടും ജെ പി നദ്ദ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സഭാതർക്കം പരിഹരിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെയും മിസോറം ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെയും നേതൃത്വത്തിൽ ശ്രമങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ദേശീയ അധ്യക്ഷനുമായി ഈ ക്രൈസ്തവ സഭകൾ, ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ ചർച്ച നടത്തുന്നത് എന്നതും വളരെ പ്രാധാന്യത്തോടെ തന്നെ കാണേണ്ടതാണ്. അതുപോലെ ധീവരസഭ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടെ പിന്നാക്ക സമുദായങ്ങൾ സംസ്ഥാനത്ത് തുടർച്ചയായി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ രാഷ്ട്രീയ നാടകങ്ങളിലുമൊക്കെ തന്നെ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലുമൊക്കെ തന്നെ ഈ പിന്നാക്ക വിഭാഗങ്ങൾ എന്നും അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. സംവരണ മണ്ഡലത്തിൽ എങ്ങാനും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയെങ്കിലായി, അല്ലാത്ത എല്ലാ മേഖലകളിലും ഇവർ അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാർ ഇതുപോലെയുള്ള ഗോത്ര വിഭാഗങ്ങളെയും പിന്നാക്ക വിഭാഗങ്ങളെയും ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അതിനെക്കുറിച്ചുള്ള വിഷയങ്ങളും ജെ പി നദ്ദ ഇവരുടെ നേതാക്കളുമായി, പിന്നാക്ക സമുദായ നേതാക്കളുമായൊക്കെ ചർച്ച നടത്തും. കേരളത്തിൽ അധികാരത്തിൽ വന്ന മുന്നണികളൊന്നും തന്നെ, ഈ രണ്ട് മുന്നണികൾ മാറി മാറി അധികാരത്തിൽ വന്നിട്ടും ഇവിടെ ഇത്തരക്കാർക്കൊന്നും തന്നെ, പിന്നാക്ക വിഭാഗങ്ങൾക്കൊന്നും തന്നെ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ മുത്തലാഖ് നിരോധനം ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ മുസ്ലിം സമൂഹത്തിലെ പുരോഗമന ചിന്താഗതിക്കാരെ ബി ജെ പിയോട് അടുപ്പിച്ചിരിക്കുന്നു എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ വനിതകളുടെയും സ്ത്രീപക്ഷ സംഘടനകളുടെയും വിവിധ മുസ്ലിം സംഘടനകളുടെ പ്രതിനിധികളെയും ചർച്ചയ്ക്കായി ക്ഷണിച്ചിട്ടുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം അറിയിക്കുന്നുണ്ട്.
സംസ്ഥാനത്ത് എൻ ഡി എയുടെ പ്രവർത്തനം, വിവിധ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് എൻ ഡി എയുടെ പ്രവർത്തനം, ബി ഡി ജെ എസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെ ഏകോപിപ്പിക്കുന്നതിനും വിശദമായി ചർച്ചകൾ ചെയ്ത് ബി ജെ പിയിലെ കേരള ബി ജെ പിയിൽ വിഭാഗീയതയുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിനെക്കുറിച്ച് കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചർച്ച ചെയ്ത് അതിൻ്റെ പരിഹാരം കൂടി കാണുന്നതിനായിട്ടാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേരളത്തിൽ എത്തുന്നത്. നദ്ദാജി എത്തിക്കഴിഞ്ഞാൽ കളി മാറും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പഴയ കളിയൊന്നുമല്ല, അദ്ദേഹം വെറുതെ കയ്യും വീശി വരുന്നതല്ല, അദ്ദേഹം വെറുതെ കേരളത്തിലേക്ക് വിരുന്നു വരുന്നതല്ല, അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട്, വ്യക്തമായ ധാരണകളുണ്ട്, വ്യക്തമായ നടപടികൾ എടുക്കാനുള്ള ത്രാണിയുണ്ട്. അദ്ദേഹം അത് എടുക്കുക തന്നെ ചെയ്യും. പഴയ കളിയൊന്നുമല്ല, പഴയ കാലത്ത് മാറി മാറി ഞങ്ങൾ അധികാരത്തിൽ വന്നുകൊള്ളാം, ഞങ്ങൾ തോന്നിയ വഴി ചെയ്തുകൊള്ളാം എന്നൊന്നും പറഞ്ഞ് കയ്യും കൊട്ടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്തവണ കളി മാറും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.